നടനായും നിർമ്മാതാവായും സംവിധായകനായും മലയാള സിനിമയുടെ ഐക്കണായി മാറിയ നടനാണ് പൃഥ്വിരാജ് സുകുമാരൻ. ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന കടുവയാണ് പൃഥ്വിരാജിന്റെ ഏറ്റവും പുതിയ ചിത്രം. കടുവയുടെ പ്രൊമോഷൻ പരിപാടികളുമായി വളരെ തിരക്ക് പിടിച്ച യാത്രകളിലാണ് ഇപ്പോൾ താരം. ഹിന്ദിയുൾപ്പെടെ 5 ഭാഷകളിലായാണ് ചിത്രം പുറത്തിറങ്ങുന്നത്. ജൂലൈ 30 ചിത്രം പുറത്തിറങ്ങുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും അവിചാരിതമായി ചിത്രത്തിന്റെ റിലീസ് നീട്ടിവെക്കുകയായിരുന്നു. ഇപ്പോഴിതാ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഗ്ലിറ്റ്സിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയാണ് പൃഥ്വിരാജ്. ബ്ലെസ്സി സംവിധാനം ചെയ്യുന്ന ആടുജീവിതത്തിന്റെ ചിത്രീകരണത്തിനായി ജോർദാനിലേക്ക് പോയ അദ്ദേഹം അടുത്തിടെയാണ് തിരികെ എത്തിയത്. ചിത്രീകരണം അവസാനിക്കുന്ന സമയമായപ്പോഴേക്കും ഭാര്യ സുപ്രിയയും മകൾ അലംകൃതയും അവിടേക്ക് എത്തിയിരുന്നുവെന്നും മകളെ അവിടെയുള്ള സ്ഥലങ്ങളെല്ലാം കാണിച്ചു കൊടുത്തിരുന്നുവെന്നും താരം പറയുന്നു. സിനിമയിലെത്തി 20 വർഷങ്ങളായെന്ന് വിശ്വസിക്കാനേ കഴിയുന്നില്ലെന്നാണ് പൃഥ്വിരാജ് പറയുന്നത്. ഒരിക്കൽ മമ്മൂട്ടി സദസ്സിലേക്ക് വരുമ്പോൾ എഴുന്നേറ്റ് നിന്നതിനെ കുറിച്ചും പൃഥ്വിരാജ് സംസാരിച്ചു. അത് സ്വാഭാവികമായി സംഭവിച്ചതാണ്. മമ്മൂക്കയെ മുന്നിൽ കണ്ടാൽ ആരും താനെ എഴുന്നേറ്റ് പോവും. അതാണ് അന്നും സംഭവിച്ചത്. ലാലേട്ടൻ സംവിധാനം ചെയ്യുന്ന ബറോസിന്റെ പൂജയ്ക്കെത്തിയപ്പോഴുള്ള സംഭവമായിരുന്നു അത്. നാളെ കമൽ സാർ വരുന്നത് കണ്ടാലും ഞാൻ എഴുന്നേറ്റ് പോവും. കമൽഹാസൻ സാറിന്റെയും രജനീകാന്ത് സാറിന്റെയും വലിയൊരു ആരാധകനാണ് ഞാൻ. ഇരുവരെയും വളരെയേറെ ബഹുമാനിക്കുന്നുമുണ്ട്. ഒരിക്കൽ രജനീകാന്ത് സാർ എന്റെ ഫോണിൽ വിളിച്ചപ്പോൾ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് ഫോൺ അറ്റൻഡ് ചെയ്തൊരു സംഭവവും ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു മലയാളി അഭിനേതാവാണ്. ഹിന്ദി സിനിമ ചെയ്യുകയാണെങ്കിലും ഞാൻ മലയാളത്തിലെ നടൻ തന്നെയാണ്. ഞാൻ ഒരിക്കലും ഹിന്ദി നടനാണെന്ന് വിശ്വസിക്കുന്നില്ല. മലയാളമാണോ ഹിന്ദിയാണോ എന്ന കാര്യത്തിന് പ്രസക്തിയില്ല. സിനിമയിലെ കഥാപാത്രവും കഥയുമാണ് പ്രധാനപ്പെട്ടത്. ഭാഷയുടെ അതിർത്തികൾ കടന്ന് സഞ്ചരിക്കുന്ന മാധ്യമമാണ് സിനിമ. താരങ്ങളുടെ മാതൃഭാഷയോ നാടോ ഒന്നും പ്രധാനപ്പെട്ട കാര്യമല്ല. എനിക്ക് ഡേറ്റ് മാനേജർ ഒന്നുമില്ല. ഞാൻ അടുത്ത മാസം എവിടെയായിരിക്കുമെന്ന കാര്യത്തെക്കുറിച്ച് സുപ്രിയയ്ക്ക് പോലും അറിയില്ല. പലപ്പോഴും പിറന്നാളിന് കൂടെ വേണമെന്ന് സുപ്രിയ ആവശ്യപ്പെടാറുണ്ട്. അത് പക്ഷേ നടക്കാറില്ലെന്ന് മാത്രം. ഒരു സിനിമ ചെയ്യുമ്പോൾ തന്നെ അടുത്തതും വരാറുണ്ട്. ഒന്നിനു പിന്നാലെ ഒന്നൊന്നായാണ് മാനേജ് ചെയ്യാറുള്ളത്. എന്റെ ഡേറ്റുകളെക്കുറിച്ച് തുടക്കത്തിലേ പറയാറുണ്ട്. അതിനിടെ തമിഴിൽ പൃഥ്വി അഭിനയിച്ച മൊഴി എന്ന ചിത്രത്തെക്കുറിച്ചും ഓർത്തെടുത്തു. മൊഴി എനിക്കും ഏറെ ഇഷ്ടമുള്ള സിനിമയാണ്. ഈ സിനിമ ഇറങ്ങി 15 വർഷമായെന്ന് പറയുമ്പോൾ എനിക്ക് പ്രായമായതുപോലെയാണ് തോന്നുന്നത്. മികച്ചൊരു ചിത്രമാണിത്. റിലേഷൻഷിപ്പിന് ഏറെ പ്രാധാന്യം നൽകിയ ചിത്രമാണിത്. പ്രകാശ് രാജ്, രാധാമോഹൻ, സൂര്യ, ജ്യോതിക എന്നിവരുമായി കൂടുതൽ അടുത്തത് മൊഴിയിലൂടെയാണ്. ഇത്രയും മനോഹരമായൊരു ചിത്രത്തിൽ അഭിനയിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇപ്പോൾ തെന്നിന്ത്യൻ സിനിമകളിൽ നിന്നെല്ലാം അവസരം ലഭിക്കുന്നുണ്ട്.